ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷ് ടെക് കേരള. ഫിഷ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു യു എസ് ബി പാനലിൻ്റെ റിവ്യൂ ആണ്. അൺബോക്സിംഗ് ഒന്നുമല്ല, ഞാനിത് നേരത്തെ അൺബോക്സ് ചെയ്തിരുന്നു. ഈ യു എസ് ബി പാനലിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് എൻകൗണ്ടർ ഉള്ള യു എസ് ബി പാനലാണ്. ബാഷറബിളും മൈക്ക് വോളിയം അങ്ങനത്തെ ഫീച്ചറുകളും മൈക്ക് സോക്കറ്റും നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ അവസാനം പറഞ്ഞു തരാം. നമുക്ക് ഈ പാനലൊന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത് ഒരു റിമോട്ട്, ഒരു യു എസ് ബി പാനൽ, എൻകൗണ്ടർ, അതേപോലെ മൈക്ക്, രണ്ട് മൈക്ക് സോക്കറ്റ്, യു എസ് ബി പാനൽ. ഈ യു എസ് ബി പാനൽ നോർമൽ നമ്മൾ മേടിക്കുന്ന യു എസ് ബി പാനലിൻ്റെ അതേ ലുക്ക് തന്നെയാണ്, വലിയ മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിനോടൊപ്പം കണക്റ്റർ ഇല്ല, വയർ കണക്റ്റർ ഇല്ല. അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ വയർ കണക്ടർ എക്സ്ട്രാ മേടിച്ചതാണ്. രണ്ട് മൈക്ക് സോക്കറ്റും ഒരു എൻകൗണ്ടർ വോളിയം കൺട്രോളറുമാണ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല ലുക്കുള്ളൊരു റിമോട്ടാണ് ഈ റിമോട്ട്. നമ്മുടെ ടാറ്റാ സ്കൈയുടെയൊക്കെ സെറ്റർ ബോക്സിനോടൊപ്പം കിട്ടുന്ന ഒരു റിമോട്ടിൻ്റെ ലുക്കാണ്. ഈ റിമോട്ടിൽ തന്നെ നമുക്ക് ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ റിമോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. നമ്മൾ ഓരോ ബട്ടൺ ഞെക്കുമ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് അത് കത്തും. അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അടുത്തതായി നമ്മൾ ഇതിൻ്റെ എൻകൗണ്ടറിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. എൻകൗണ്ടറിൽ നമ്മൾ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ബാസിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നു. സെക്കൻഡായി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്രബിൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. തേർഡ് പ്രസ്സിങ്ങിൽ മൈക്കിൻ്റെ എക്കോ, ഫോർത്ത് പ്രസ്സിങ്ങിൽ മൈക്കിൻ്റെ വോളിയം, ഫിഫ്ത്ത് പ്രസ്സിൽ നോർമൽ വോളിയം എന്നിവയാണ് നമുക്കിതിൽ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നത്. യു എസ് ബി പാനൽ നമുക്കിനി പരിചയപ്പെടാം. യു എസ് ബി പാനൽ നോർമൽ യു എസ് ബി പാനലിനെ പോലെ തന്നെയാണ്. ഇതിൽ അഞ്ച് കണക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, നാലെണ്ണം വൈറ്റും ഒരെണ്ണം റെഡും. റെഡ് നമുക്ക് 5 വോൾട്ട് കൊടുക്കാനുള്ളതാണ്. ആദ്യത്തെ വൈറ്റ്, ജി എൻ ഡി, ലെഫ്റ്റ് എന്നിവ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ആദ്യത്തെ കണക്ടറിൽ പ്രിയാമ്പ് ഔട്ടാണ് വരുന്നത്, അത് നമുക്കൊരു ആംപ്ലിഫയറിൽ കൊടുക്കാൻ സാധിക്കും. മൂന്നാമതായി ഓക്സ് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നാലാമതായി മൈക്കിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അഞ്ചാമതായി എൻകൗണ്ടർ കൊടുക്കാനുള്ളൊരു കണക്ടറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബോഡി തന്നെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻകോഡറിൻ്റെ കണക്ഷൻസിലേക്ക് കിടക്കാം. എൻകോഡറിനാകെ 5 ലെഗുകളാണുള്ളത്, 2 എണ്ണം താഴെയും 3 എണ്ണം മണ്ടയിലും. എൻകോഡറിൻ്റെ സർക്യൂട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ബോർഡിൽ ഉള്ള അതേ ഓർഡറിൽ തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബോർഡിലുള്ള ജി എൻ ഡി, F3, F by, F2 എന്ന ഓർഡറിൽ തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണക്ഷൻസ് ജി എൻ ഡി നമ്മൾ എൻകൗണ്ടറിൻ്റെ ഫസ്റ്റത്തെ ലെഗിൽ കൊടുത്തിട്ട് ഫസ്റ്റത്തെ ലെഗിൽ നിന്ന് നമ്മൾ എൻകൗണ്ടറിൻ്റെ സെൻട്രൽ ലെഗിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തതായി PF3 നമ്മൾ എൻകൗണ്ടറിൻ്റെ ലാസ്റ്റത്തെ ലെഗിലാണ് കൊടുക്കുന്നത്. PF3 അടുത്തതായി PF5 നമ്മൾ എൻകൗണ്ടറിൻ്റെ ആദ്യത്തെ ലെഗിലാണ്, അടിഭാഗത്തുള്ള ആദ്യത്തെ ലെഗിലാണ് നമ്മൾ PF5 കൊടുക്കുന്നത്. PF2 നമ്മൾ എൻകൗണ്ടറിൻ്റെ മുകൾ ഭാഗത്തെ രണ്ടാമത്തെ ലെഗിലാണ് കൊടുക്കേണ്ടത്. അടുത്തതായി മൈക്കിൻ്റെ കണക്ഷൻസ് ആണ്. മൈക്കിൽ നമുക്ക് PF4, M+, M- എന്ന ക്രമത്തിലാണ് ബോർഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ PF4 M- ഷോർട്ട് ചെയ്ത് മൈക്ക് കണക്ടറിൻ്റെ ഫസ്റ്റത്തെ ലെഗിൽ കൊടുക്കേണ്ടത്. M+ നമ്മൾ മൈക്ക് സോക്കറ്റിൻ്റെ അവസാനത്തെ പിന്നിലാണ് കൊടുക്കേണ്ടത്. 2 മൈക്ക് സോക്കറ്റാണ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നത്. ഈ വയറുകൾ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 2-ാമത്തെ മൈക്ക് സോക്കറ്റും പ്രവർത്തിപ്പിക്കുന്നതാണ്. ഈ സർക്യൂട്ട് നോക്കി നമുക്ക് ഈ പാനൽ കണക്ട് ചെയ്യാവുന്നതാണ്.
വർക്കിംഗ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാനൊരു സൗണ്ട് ബാർ നിർമ്മിക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ലഭിക്കുന്നതാണ്. അത് കിട്ടുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.